പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ്, ഇന്ന് കഴിഞ്ഞ NXT പ്രീമിയം ലൈവ് ഇവൻറ്റായ ഡെഡ്ലൈൻ 2023 നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് അപ്ഡേറ്റുകളാണ്. അതിൽ ഒന്നാമത്തേത് സൂപ്പർ താരമായ CM പങ്ക് NXT ഡെഡ്ലൈനിൽ അപ്പിയർ ചെയ്തതിനെ സംബന്ധിച്ചാണ്. NXT ജനറൽ മാനേജറായ ഷോൺ മൈക്കിൾസ് NXT ഈ ഒരു ഷോ ആരംഭിക്കുന്നു. മെയിൻ ഷോ ആരംഭിക്കുന്ന ഷോൺ മൈക്കിൾസിൻ്റെ ആ ഒരു സെഗ്മെൻറ്റിലേക്ക് CM പങ്കിൻ്റെ ഒരു സർപ്രൈസ് എൻട്രൻസ് ആണ് നമുക്ക് കാണാൻ സാധിച്ചത്. CM പങ്ക് വരും എന്നുള്ളത് മുൻകൂട്ടിയിട്ടൊന്നും അവർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കാണികൾക്ക് അത് വമ്പൻ സർപ്രൈസ് ആയിരുന്നു. CM പങ്ക് വരുന്നു ഷോൺ മൈക്കിൾസുമൊത്തിട്ടുള്ള ആ ഒരു സെഗ്മെൻറ്റിൽ, പിന്നീട് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ഷോൺ മൈക്കിൾസും CM പങ്കും കൂടി ഒരു സെൽഫി എടുക്കുന്നു. അങ്ങനെ ആ ഒരു ഭാഗം അവസാനിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. CM പങ്കിനെ എന്തിനാണ് NXT കൊണ്ടുവന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിന് രണ്ട് കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, CM പങ്ക് NXT ബ്രാൻഡിൽ ചിലപ്പോൾ സൈൻ ചെയ്തേക്കാം എന്നുള്ളതിൻ്റെ ഒരു സാധ്യത വർദ്ധിപ്പിക്കുക. രണ്ടാമത്തേത്, ഡെഡ്ലൈൻ എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിന് കൂടുതൽ ശ്രദ്ധ ആളുകളിലേക്ക് പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ്. അതായത് CM പങ്കിനെ പോലെ ഒരു സൂപ്പർ താരം വരുമ്പോൾ CM പങ്കിൻ്റെ ആരാധകർ അത് ഏത് ഇവൻറ്റിലാണ് നടന്നത് എന്ന് നോക്കും. അങ്ങനെ NXT സംബന്ധിച്ചും NXT ഡെഡ്ലൈൻ എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിനെ സംബന്ധിച്ചും അവർ ചർച്ച ചെയ്യും. അങ്ങനെ കൂടുതൽ ആളുകളെ NXT വീക്ക്ലി എപ്പിസോഡിലേക്കും NXT സ്റ്റോറി ലൈനിലേക്കും എത്തിക്കാൻ അവർക്ക് സാധിക്കും. അതുകൊണ്ടാണ് CM പങ്കിനെ, ഒരു സൂപ്പർ താരത്തെ, NXT മെയിൻ ഷോ ആരംഭിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ കൊണ്ടുവന്നത്. രണ്ടാമത്തെ അപ്ഡേറ്റ്, ഡേർട്ടി ഡൊമിനിക് മെയ്സ്റ്റീരിയോ വേഴ്സസ് ഡ്രാഗൺ ലീ തമ്മിൽ നടന്ന NXT നോർത്ത് അമേരിക്കൻ ചാമ്പ്യൻഷിപ്പിനെ സംബന്ധിച്ചാണ്. റെയ്മിസ്റ്റീരിയോ കമൻറേറ്ററായിട്ട് ഈ ഒരു മത്സരത്തിൽ ഡ്രാഗൺ ലീയെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നു. മത്സരം കുഴപ്പമില്ലാത്തൊരു മത്സരമായിരുന്നു. മത്സരത്തിൽ ഡ്രാഗൺ ലീ ഡേർട്ടി ഡൊമിനിക് മെയ്സ്റ്റീരിയോയെ പരാജയപ്പെടുത്തിക്കൊണ്ട് നോർത്ത് അമേരിക്കൻ ചാമ്പ്യൻ ആകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഡ്രാഗൺ ലീ യഥാർത്ഥത്തിൽ സ്മാക്ഡൗൺ ബ്രാൻഡിന് വേണ്ടി സൈൻ ചെയ്തിട്ടുള്ള ഒരു റെസ്ലറാണ്. വെസ്ലി എന്ന് പറയുന്ന റെസ്ലറായിരുന്നു ഡൊമിനിക്കിൻ്റെ എതിരാളിയായി വരേണ്ടിയിരുന്നത്. ഏറ്റവും അവസാനത്തെ NXT എപ്പിസോഡിൽ വെസ്ലിക്ക് ഒരു വർഷത്തോളം മാറി നിൽക്കേണ്ടി വരുന്ന ഒരു ഇഞ്ചുറി പറ്റി എന്നുള്ളതും പകരക്കാരനായി റെയ്മിസ്റ്റീരിയോ ഡ്രാഗൺ ലീയെ അനൗൺസ് ചെയ്യുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിന് പ്രകാരമാണ് ഇന്നത്തെ ഡെഡ്ലൈൻസ് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ഡ്രാഗൺ ലീയും ഡൊമിനിക് മെയ്സ്റ്റീരിയോയും ഏറ്റുമുട്ടിയത്. അതിൽ ഡ്രാഗൺ ലീക്ക് പുതിയ നോർത്ത് അമേരിക്കൻ ചാമ്പ്യൻ ആകാനും സാധിച്ചിരിക്കുന്നു. ഡൊമിനിക്ക് ഈ ഒരു മത്സരം കഴിഞ്ഞതിന് ശേഷമുള്ള ഡിജിറ്റൽ എക്സ്ക്ലൂസീവ് വീഡിയോയിൽ ജഡ്ജ്മെൻ്റ് ഡേയിലെ ഒരു താരവും അദ്ദേഹത്തെ സഹായിക്കാൻ വരാത്തതിനെ സംബന്ധിച്ചുള്ള ദേഷ്യം പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ ജഡ്ജ്മെൻ്റ് ഡേയിൽ ഇതിനെ ചൊല്ലിയിട്ടുള്ള വാക്കുതർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. റിയാ റിപ്ലിയുടെ സഹായമില്ലാതെ ഡൊമിനിക് മെയ്സ്റ്റീരിയോയ്ക്ക് ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് ഒരിക്കൽ കൂടി ഇവിടെ തെളിഞ്ഞിരിക്കുന്നു. അപ്പോൾ റിയയുടെ ഒരു മറുപടി ഈ ഒരു മത്സരത്തിൽ പരാജയപ്പെട്ടതിനെ സംബന്ധിച്ചുള്ളത് എങ്ങനെയായിരിക്കും എന്നുള്ളതും ഇനി നോക്കിക്കാണേണ്ട കാര്യമാണ്. ജഡ്ജ്മെൻ്റ് ഡേയുടെ മൊത്തത്തിലുള്ള ഒരു സ്റ്റോറിയെ വെച്ച് നോക്കുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ഉള്ള ഒരു ലോസ് തന്നെയാണ് ഇപ്പോൾ ഡൊമിനിക്കിന് നേരിടേണ്ടി വന്നിട്ടുള്ളത്. ഇനി വരുന്ന റോ എപ്പിസോഡിലും അതിനുശേഷമുള്ള NXT എപ്പിസോഡിലും ഡൊമിനിക്കിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ചില നീക്കങ്ങൾ കാണാൻ സാധിച്ചേക്കാം. എന്തായാലും ഡ്രാഗൺ ലീ പുതിയ നോർത്ത് അമേരിക്കൻ ചാമ്പ്യൻ ആയിരിക്കുന്നു. മറ്റൊരു അപ്ഡേറ്റ് മെൻസ് അയൺ സർവൈവർ മത്സരത്തെ സംബന്ധിച്ചാണ്. ഈ ഒരു മത്സരത്തിൻ്റെ റൂൾസ് എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാർന്ന റൂൾസാണ്. മത്സരത്തിൽ 5 റെസ്ലേഴ്സാണ് പങ്കെടുക്കുന്നത്. 25 മിനിറ്റാണ് മത്സരത്തിൻ്റെ ടൈം ലിമിറ്റ് എന്ന് പറയുന്നത്. ഈ മത്സരം ആരംഭിക്കുന്നത് ഡൈജക്കും ബ്രിക്സ് എന്ന് പറയുന്ന റെസ്ലറും കൂടിയിട്ടാണ്. ഓരോ 5 മിനിറ്റ് കഴിയുമ്പോഴും ടൈലർ ബേറ്റ്, ട്രിക് വില്യംസ്, ബ്രൗൺ ബ്രേക്കർ തുടങ്ങിയവരൊക്കെ കടന്നു വരുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ 15 മിനിറ്റ് എല്ലാ റെസ്ലേഴ്സും വരാൻ വേണ്ടിയിട്ട് ഈ ഒരു മത്സരത്തിന് ആവശ്യമാണ്. അതുപോലെ തന്നെ മത്സരത്തിലെ വിജയെ തീരുമാനിക്കുന്നത് ഒരൊറ്റ പിൻഫോളിലൂടെയല്ല, ഈ 5 റെസ്ലേഴ്സിൽ ഏറ്റവും കൂടുതൽ പിൻഫോളിൽ സബ്മിഷൻ നേടുന്ന റെസ്ലേഴ്സിന്, ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭ്യമാകുന്ന റെസ്ലറിന് വിജയിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഓരോ പിൻഫോളിനും സബ്മിഷനും ഓരോ പോയിന്റ് വെച്ചിട്ടാണ് കിട്ടുക. അങ്ങനെ 25 മിനിറ്റിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് ഉള്ള റെസ്ലർ ആരാണോ അദ്ദേഹത്തെ വിജയിയായി പ്രഖ്യാപിക്കും. അപ്പോൾ വളരെ കടുപ്പമാർന്ന ഒരു മത്സരം എന്ന് തന്നെ പറയേണ്ടി വരും. അതിൽ ഉപരി ഇതിൽ ഇൻട്രസ്റ്റിംഗ് ഉള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഡൈജക് എന്ന് പറയുന്ന റെസ്ലർ ആദ്യം ബ്രിക്സിനെയാണ് പിൻഫോളിലൂടെ പിൻ ചെയ്തുകൊണ്ട് ഒരു പോയിന്റ് നേടുന്നത്. ആ ഒരു സമയത്ത് 1 മിനിറ്റ് ബ്രിക്സ് ഒരു പെനാൽറ്റി ബോക്സിൽ പോയി കിടക്കണം. 1 മിനിറ്റ് അദ്ദേഹത്തിന് ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. ആ 1 മിനിറ്റിന് ശേഷമാണ് പിന്നീട് വന്ന് മത്സരിക്കാൻ സാധിക്കുക. അപ്പോൾ പെനാൽറ്റി ബോക്സ് എന്ന് പറയുന്ന ആ ഒരു കൂടാരമുള്ളത് മത്സരത്തെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നുണ്ട്. അങ്ങനെ മത്സരത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഡൈജക് ബ്രിക്സിനെതിരെ ഒരു പിൻഫോളിലൂടെ പോയിന്റ് നേടുന്നു. ആ ഒരു സമയത്ത് ടൈലർ ബേറ്റ് വരുന്നു. പിന്നീട് 5 മിനിറ്റിന് ശേഷം ട്രിക് വില്യംസും വരുന്നു. ട്രിക് വില്യംസ് വരുന്ന സമയത്ത് തന്നെ കാണികളുടെ ഒരു അമ്പൻ സപ്പോർട്ട് ട്രിക് വില്യംസിന് ലഭിക്കുന്നുണ്ട്. പിന്നീട് മത്സരത്തിൻ്റെ ഒരു ഗതി മാറ്റുന്നത് ബ്രൗൺ ബ്രേക്കർ വരുന്നതോടുകൂടിയിട്ടാണ്. ഇതിനിടയിൽ ഡൈജക്കിനും ടൈലർ ബേറ്റിനും അതുപോലെ തന്നെ ബ്രിക്സിനും ഒക്കെ കൂടുതൽ പോയിന്റുകൾ കരസ്ഥമാക്കാൻ സാധിക്കുന്നുണ്ട്. ബ്രൗൺ ബ്രേക്കർ വന്ന് ആദ്യം ബ്രിക്സിനെ സ്പിയർ ചെയ്ത് പിൻഫോളിലൂടെ ഒരു പോയിന്റ് നേടുന്നു. പിന്നീട് ടൈലർ ബേറ്റിനെയും സ്പിയർ ചെയ്യുന്നു, അടുത്ത പോയിന്റ് നേടുന്നു. പിന്നീട് ഡൈജക്കിൻ്റെ ഒരു ഹൈ ഫ്ലൈയിങ് മൂവിനെ കൗണ്ടർ ചെയ്ത് ഒരു സ്പിയർ ചെയ്യുന്നു, അവിടെയും പിൻഫോളിലൂടെ ഒരു പോയിന്റ് നേടുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ 3 പോയിന്റ് നേടി ബ്രൗൺ ബ്രേക്കർ
കൗണ്ടറിനെ അനുകൂലമായ രീതിയിലേക്ക് മത്സരം അദ്ദേഹം മാറ്റിയെടുക്കുന്നു. അങ്ങനെ അവസാനത്തെ ആ ഒരു 24 മിനിറ്റ് കഴിഞ്ഞ് 25ാം മിനിറ്റിലേക്ക് കയറി വരുന്ന സമയത്താണ് നമുക്കവിടെ ട്രിക് വില്യംസിൻ്റെ ഒരു കടന്നുവരവും അദ്ദേഹത്തിൻ്റെ ഒരു കംബാക്ക് ചെയ്തിട്ടുള്ള ഒരു ഭാഗവും കാണാൻ സാധിച്ചത്. എന്നാലും ഡൈജക്ക് വിജയിക്കാനുള്ള ഒരു അവസരം അവിടെ തുറന്നു വരുന്നുണ്ട്. അവിടെ എഡി തോർപ്പ് എന്ന് പറയുന്ന റെസ്ലർ വന്നുകൊണ്ട് ഡൈജക്കിനെ ആക്രമിക്കുന്നു. ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് ട്രിക് വില്യംസ് 3ാമത്തെ പോയിൻറ്റും കരസ്ഥമാക്കുന്നു. അപ്പോൾ 3 പോയിൻ്റായി 4 റെസ്ലേഴ്സാണ് ആ ഒരു മത്സരത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ ട്രിക് വില്യംസ് ഉണ്ട്, ബ്രോൺ ബ്രേക്കർ ഉണ്ട്, ഡൈജക്ക് ഉണ്ട്, ടൈലർ ബേറ്റ് ഉണ്ട്. 4ാമത്തെ പിൻഫോൾ ആര് നേടുന്നു ആ ഒരു 25ാമത്തെ മിനിറ്റിൽ അവർക്ക് മത്സരം വിജയിക്കാമെന്നുള്ളൊരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അവിടെ ബ്രോൺ ബ്രേക്കർ പെട്ടെന്ന് ട്രിക് വില്യംസിനെ സ്പിയർ ചെയ്യാൻ വേണ്ടി ഓടി വരുന്ന സമയത്ത് ഒരു മുട്ടുകാലം കൊണ്ടുള്ള ഒരു സ്ട്രൈക്ക്, ഒരു നീ സ്ട്രൈക്ക് കൊടുക്കുന്നു. അവിടെ ബ്രോൺ ബ്രേക്കറിനെ പിൻ ചെയ്ത് ട്രിക് വില്യംസ് 4ാമത്തെ പിൻഫോൾ സ്വന്തമാക്കുന്നു, 4ാമത്തെ പോയിൻ്റ് സ്വന്തമാക്കുന്നു. 4ാമത്തെ പോയിൻ്റ് സ്വന്തമാക്കി 5 സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ 25 മിനിറ്റ് ടൈം ലിമിറ്റ് കംപ്ലീറ്റ് ആക്കുന്നു. ട്രിക് വില്യംസ് വിജയിക്കുന്നു. നെക്സ്റ്റ് യൂണിവേഴ്സിൻ്റെ വമ്പൻ സപ്പോർട്ടാണ് ട്രിക് വില്യംസിന് കിട്ടിയത്. ഇന്നത്തെ ഈ ഒരു ഡെഡ്ലൈൻ എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയതും ട്രിക് വില്യംസിന് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റോറി ലൈൻ അത്രയും മികച്ചതായിട്ട് ഉള്ളതുകൊണ്ടാണ് ഇത്രയും സപ്പോർട്ട് കിട്ടുന്നത്. കാണികളുടെ ഈ ഒരു സപ്പോർട്ട്, അതുപോലെ തന്നെ ബ്രോൺ ബ്രേക്കർ എന്ന താരത്തെയൊക്കെ ഇങ്ങനെ പിൻഫോളിലൂടെ പരാജയപ്പെടുത്താൻ സാധിക്കുന്നതൊക്കെ ഭാവിയിൽ എൻഎക്സ്ടി ചാമ്പ്യൻ ട്രിക് വില്യംസ് ആകുമെന്ന് പറയാൻ നമുക്ക് കൂടുതൽ സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ്. അങ്ങനെ ട്രിക് വില്യംസ് വിജയിക്കുന്നു, പുതിയ നമ്പർ 1 കണ്ടക്ടറാകുന്നു. ന്യൂ ഇയേഴ്സ് ഈവിൾ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ എൻഎക്സ്ടി വീക്ക്ലി എപ്പിസോഡിൽ എൻഎക്സ്ടി ചാമ്പ്യനെതിരെ ചാമ്പ്യൻഷിപ്പ് മത്സരം ലഭിക്കുമെന്നുള്ളതും കൺഫേം ചെയ്യുന്നുണ്ട്. മെയിൻ ഇവൻറ്റിൽ ഇലിയ ഡ്രാഗനോവ് എന്ന് പറയുന്ന എൻഎക്സ്ടി ചാമ്പ്യൻ ബെറൺ കോർബിനെ പിൻഫോളിലൂടെ പരാജയപ്പെടുത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ വലിയൊരു ഗംഭീരമായിട്ടുള്ള ഒരു എൻഡിംഗ് ഒന്നും അല്ലെങ്കിലും കുഴപ്പമില്ലാത്തൊരു ആവറേജ് തലത്തിലുള്ള ഒരു മെയിൻ ഇവൻറ്റ് മത്സരം എന്ന് തന്നെ പറയേണ്ടി വരും. ഭയങ്കര സ്ലോ ആയിട്ടാണ് അവസാന നിമിഷങ്ങളിൽ മത്സരം പോയത്. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. കൂടുതൽ നിമിഷങ്ങൾ ഈ ഒരു മത്സരത്തിന് അവർ എടുത്തപ്പോൾ അത് കാണികളുമായിട്ടുള്ള ഒരു കണക്ഷൻ നഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇലിയ ഡ്രാഗനോവ് വേഴ്സസ് ട്രിക് വില്യംസ് തമ്മിലുള്ള ചാമ്പ്യൻഷിപ്പ് മത്സരമാണ് ന്യൂ ഇയേഴ്സ് ഈവിൾ എന്ന് പറഞ്ഞിട്ടുള്ള 2024ലെ ആദ്യത്തെ സ്പെഷ്യൽ എൻഎക്സ്ടി വീക്ക്ലി എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത്. ഇൻട്രസ്റ്റിംഗ് ഉള്ള ഒരു എൻഎക്സ്ടി ഡെഡ്ലൈൻ പ്രീമിയം ലൈവ് ഇവൻ്റാണ് നമുക്ക് കാണാൻ സാധിച്ചത്. സിയമങ്കിൻ്റെ സർപ്രൈസ് എൻട്രൻസും ട്രിക് വില്യംസിൻ്റെ മാരകമായിട്ടുള്ള പെർഫോമൻസും തന്നെയാണ് ഈ പ്രീമിയം ലൈവ് ഇവൻറ്റിൽ എടുത്തു പറയേണ്ടത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ.